ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ മീഡിയ കട്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ 15 MB ഉള്ള ഒരു വീഡിയോ അഥവാ നല്ല 1 MB ഉള്ളൊരു വീഡിയോയ്ക്ക് നമുക്ക് എങ്ങനെ ക്ലാരിറ്റി പോവാതെ തന്നെ അതിൻ്റെ 1 MB കുറയ്ക്കാമെന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എത്ര ഒരു 15-16 MB ആവും, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് നല്ല 1 MB ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ 1 MB നമുക്കൊരു 10 MB താപ്പോട്ട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആ വീഡിയോ കംപ്രസ് ചെയ്യണം. അപ്പം നല്ലൊരു കംപ്രസിംഗ് എന്ന് പറയുമ്പം അത് നമുക്ക് പാണ്ട കംപ്രസർ എന്ന് പറഞ്ഞ ആപ്പാണ് നമുക്ക് നല്ല രീതിയിലൊരു കംപ്രസിംഗ് നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം നമ്മളിപ്പം എലൈറ്റ് മോഷനിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ പാണ്ട കംപ്രസർ യൂസ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ വീഡിയോ 1 MB കുറഞ്ഞ് കിട്ടും. നമ്മൾ സെൻഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ക്ലാരിറ്റി പോകത്തില്ല. ഇപ്പോൾ ഒരു 15 MB വീഡിയോസൊക്കെ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയുടെ ക്ലാരിറ്റി പോകും. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി പോവാതെ നമുക്ക് 1 MB കുറയ്ക്കാൻ പറ്റിയ ഒരു ആപ്പാണ് ഈ വീഡിയോ പാണ്ട കംപ്രസർ. അപ്പോൾ നമുക്ക് വീഡിയോ പാണ്ട കംപ്രസർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഈ ലാർജ് ഫയൽ ജസ്റ്റ് കംപ്രസർ നമ്മൾ അത് സെലക്ട് ചെയ്യണം. അതിൽ നമ്മൾ 720+1280 ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്യുമ്പം ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ആഡ് വരാൻ നേരത്ത് നമ്മളത് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലെ 1 MB കുറഞ്ഞ് കിട്ടുന്നത് നമുക്ക് കാണാം. ഇവിടെ കംപ്രസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ സേവിൻ്റെ അതിൽ കൊടുത്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യണം. ആ ഓക്കെ കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ സേവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആഡൊക്കെ വരും. അപ്പോൾ നമ്മൾ ആഡൊക്കെ അങ്ങ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആഡ് കുറച്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പം കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ 15 MB ആയിരുന്നു. നമ്മൾ കംപ്രസ് ചെയ്തപ്പം അത് 3 MB നമുക്ക് കിട്ടി. അതേ ക്വാളിറ്റി നമുക്ക് കിട്ടി. നമ്മൾ ആ വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അറിയാമോ, അത് 720 × 1280 അത് തന്നെ ഇപ്പുറത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടാം. 3 MB നമുക്ക് അതേ ക്വാളിറ്റിയാണ് കിട്ടിയേക്കണം. അപ്പോൾ ഇത് ഒറിജിനൽ, ഇത് കംപ്രസ്. നമ്മൾ കംപ്രസ് ചെയ്തപ്പോൾ നമുക്ക് അതേ കിട്ടിയത് കണ്ടാം, 3.7 MB. അപ്പോൾ നമുക്ക് ഏതൊരു വീഡിയോ ആയിരുന്നാലും ആ വീഡിയോ വരെ ക്ലാരിറ്റി പോവാതെ തന്നെ നമുക്ക് ഇതുപോലെ കംപ്രസ് ചെയ്ത് കിട്ടും. അതാണ് പാണ്ട കംപ്രസർ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പം ആ ഫോണിൽ നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ പോലും നമ്മൾ പാണ്ട കംപ്രസറായിട്ട് നമ്മളൊന്ന് കംപ്രസ് ചെയ്ത് വേറെ ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ ക്ലാരിറ്റി പോവാതെ 1 MB കുറച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, എലൈറ്റ് മോഷൻ, ഇതുപോലെ ഇൻഷോട്ട്, കെയിൻ മാസ്റ്റർ, നമ്മൾ ഏതൊരു ആപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്താലും നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കംപ്രസ് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഇതുകണക്ക് വീഡിയോ വരെ ക്ലാരിറ്റി പോകുന്നുണ്ട്, നമ്മൾ ഏതാണ് എലൈറ്റ് മോഷൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ക്ലാരിറ്റി പോകുന്നുണ്ട്. അപ്പം ക്ലാരിറ്റി പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് കംപ്രസറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കംപ്രസർ എന്ന് പറയുമ്പം അത് പാണ്ട കംപ്രസർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഇതുകണക്ക് കംപ്രസ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പോയി അപ്പോൾ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.